ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൂരത്തിന്റെ കുടമാറ്റം പോലെ വർണ്ണാഭമായ കളക്ഷൻ വമ്പൻ ഡിസ്കൗണ്ടുമായി സിൽക്കേന്ദ്ര ആഡീസൈ തൃശൂരിന്റെ രണ്ടാം പൂരം. നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കള്ളപ്രചരണങ്ങൾ സംസ്ഥാന സർക്കാർ നികഴ്ത്താൻ യു ഡി എഫ് ആയുധമാക്കുകയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. എൽ ഡി എഫ് സർക്കാരിന് പോറലേൽപ്പിക്കാൻ കേരള ജനത അനുവദിക്കില്ലെന്നും മന്ത്രി. രാഹുൽ ഗാന്ധിയുടെ വയനാട് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ എസ് എഫ് ഐ വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. തൃശൂരിൽ ചേർന്ന എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് നടപടിയെടുത്തത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ജില്ലയിൽ രണ്ടു ദിവസം ഓറഞ്ച് അലർട്ട്. തൃക്കൂർ ബേപ്പൂരിൽ കനത്ത മഴയിൽ മരം വീണ് വീട് തകർന്നു. വെങ്ങണീശ്ശേരിയിൽ കിണറ്റിലെ വെള്ളം അപ്രത്യക്ഷമായി. കോർപ്പറേഷന്റെ കീഴിൽ മേയർക്ക് ഔദ്യോഗിക വസതി നിർമ്മിക്കാനൊരുങ്ങുന്നു. ഇത് സംബന്ധിച്ച അജണ്ട ചൊവ്വാഴ്ച ചേരുന്ന കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. നിർമ്മാണത്തിന് കോർപ്പറേഷൻ തനത് ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്താൻ നിർദ്ദേശം. തുമ്പൂർമുഴി ഡി എം സി കമ്മിറ്റി യോഗത്തിൽ എം എൽ എയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദം. തന്റെ തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം ഒഴിയുമെന്ന് ടി ജെ സനീഷ് കുമാർ എം എൽ എ. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കള്ളപ്രചാരണങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്താൻ യു ഡി എഫ് ആയുധമാക്കുകയാണെന്നും ഈ പ്രതികൂല കാലാവസ്ഥയിലും എൽ ഡി എഫ് സർക്കാരിന് പോറലേൽപ്പിക്കാൻ കേരള ജനത അനുവദിക്കില്ലെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കുപ്രചാരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് തൃശൂരിൽ സംഘടിപ്പിച്ച ജില്ലാ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാരിനെതിരെ യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന എല്ലാ കള്ളപ്രചാരണങ്ങളും ജനം തള്ളിയതോടെ കുതന്ത്രങ്ങളിലൂടെ സർക്കാരിനെ ഇകഴ്ത്തുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ കുട്ടിഘോഷിക്കുന്ന സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആദ്യം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേന്ദ്ര ഏജൻസികളായ ഇ ഡി, എൻ ഐ എ, സി ബി ഐ, കസ്റ്റംസ് എന്നിവ രണ്ടു വർഷം സമയമെടുത്ത് അന്വേഷിച്ച് ഒരു തെളിവ് പോലും ലഭിക്കാത്ത കേസാണിതെന്നും മന്ത്രി പറഞ്ഞു. സംഘാടക സമിതി കൺവീനർ എം എം വർഗീസ് അധ്യക്ഷത വഹിച്ചു. എം എൽ എമാരായ എ സി മൊയ്തീൻ, പി ബാലചന്ദ്രൻ, സേവിയർ ചിറ്റിലപ്പള്ളി, മുരളി പെരുന്നല്ലി, എൽ ഡി എഫ് നേതാക്കളായ എം കെ കണ്ണൻ, ബേബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയുടെ വയനാട് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ എസ് എഫ് ഐ വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകിയതായി സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ അറിയിച്ചു. തൃശൂരിൽ ചേർന്ന എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനോട് അനുബന്ധിച്ചാണ് തീരുമാനം. എസ് എഫ് ഐ വയനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന എൽദോസ് മത്തായി കൺവീനറായി ഏഴംഗ അഡ്ഹോക് കമ്മിറ്റിക്കാണ് പകരം ചുമതല. എം പി ഓഫീസിലേക്ക് മാർച്ച് തീരുമാനിക്കേണ്ടത് ദേശീയ സംസ്ഥാന നേതൃത്വമായിരുന്നുവെന്നും അക്രമം സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നുവെന്നും അനുശ്രീ പറഞ്ഞു. ബഫർ സോൺ വിഷയം സ്വാഭാവികമായിട്ടും ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. എസ് എഫ് ഐ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഇതിനൊരു രീതിയില്ല. ഞങ്ങളെ സംഘടനാപരമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് ഓരോ ഘടകമുണ്ട്. അതായത് സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ട വിഷയങ്ങളുണ്ട്, കേന്ദ്ര കമ്മിറ്റികൾ ഇടപെടേണ്ട വിഷയമുണ്ട്. അവരാ തലത്തിൽ പ്രസ്താവന ഇറക്കുകയും തീരുമാനിക്കുകയും ചെയ്തത് അത് പിന്തുടരുന്ന രീതിയാണ് സംഘടനാപരമായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. എന്നാൽ അതിനൊക്കെ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതി വയനാട്ടിലുണ്ടായിട്ടുണ്ട്. അതാണ് സംഘടനാപരമായിട്ട് ഗുരുതരമായിട്ടുള്ള പിഴവ് എന്ന രീതിയിൽ പരിശോധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. ജില്ലയിൽ രണ്ടു ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കടലാക്രമണം ശക്തമാകുവാൻ സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. പുഴകളിൽ ഇറങ്ങിക്കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ പാടില്ലെന്നും കളക്ടർ അറിയിച്ചു. വെങ്ങണീശ്ശേരിയിൽ കിണറ്റിലെ വെള്ളം അപ്രത്യക്ഷമായി. ശ്രീനാരായണ തപോവന ആശ്രമ റോഡിൽ താമസിക്കുന്ന തണ്ടാശ്ശേരി സതീശന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ് വറ്റിയത്. ശനിയാഴ്ച രാത്രി വരെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ വീട്ടുകാർ നോക്കിയപ്പോഴാണ് കിണറ്റിലെ വെള്ളം അപ്രത്യക്ഷമായത്. അതേസമയം കിണറിന് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംഭവമറിഞ്ഞ് ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ചവക്കാട് മുതുവട്ടൂരിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. അത്തിക്കോട്ട് ബാലന്റെയും സി പി അബ്ദുള്ളയുടെയും പുരയിടത്തിലെ മരങ്ങളാണ് വീണത്. വെൺമഠത്തിൽ ലക്ഷ്മിയുടെ വീടിന് സമീപമാണ് മരങ്ങൾ വീണത്. കൌൺസിലർ കെ വി സത്താറിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റി.
കോർപ്പറേഷന്റെ കീഴിൽ മേയർക്ക് ഔദ്യോഗിക വസതി നിർമ്മിക്കാൻ നീക്കം. കോർപ്പറേഷൻ സെക്രട്ടറിക്ക് തൃശൂർ നഗരമധ്യത്തിൽ വസതി ഉള്ളതുപോലെ മേയർക്കും വസതി ഒരുക്കുവാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് അജണ്ട ചൊവ്വാഴ്ച ചേരുന്ന കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. മേയറുടെ ഔദ്യോഗിക വസതിക്ക് പ്രതിമാസം 15,000 രൂപ വാടകയും മെയിന്റനൻസിനും ഫർണിച്ചറുകൾക്കും എല്ലാമായി 1,00,000 രൂപയും അനുവദിക്കണമെന്നാണ് അജണ്ടയിലുള്ളത്. 2021 ഒക്ടോബർ 18 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് കാണിച്ചാണ് വസതി ഒരുക്കുവാനുള്ള തീരുമാനമായത്. കോർപ്പറേഷൻ തനത് ഫണ്ടിൽ നിന്ന് ഇതിനുള്ള പണം കണ്ടെത്തണമെന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തുമ്പൂർമുഴി ഡി എം സി കമ്മിറ്റി യോഗത്തിൽ എംഎൽഎയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദം. തന്റെ തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ ഡി എം സി ചെയർമാൻ സ്ഥാനം ഒഴിയുമെന്ന് എംഎൽഎയുടെ മുന്നറിയിപ്പ്. പണാപഹരണ വിവാദത്തിൽ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന എംഎൽഎയും ഇയാൾ കുറ്റക്കാരനല്ലെന്നും അബദ്ധത്തിൽ സംഭവിച്ച വീഴ്ചയിൽ താക്കീത് നൽകിയാൽ മതിയെന്നും അംഗങ്ങളും നിലപാട് സ്വീകരിച്ചതാണ് യോഗം ശബ്ദമുഖരിതമാക്കിയത്. കമ്മിറ്റിയുടെ ചെയർമാനായ താൻ പറയുന്നതാണ് ഈ വിഷയത്തിൽ തീരുമാനമെന്നും അഭിപ്രായ ഭിന്നതയുള്ളവർക്ക് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താമെന്നും എംഎൽഎ ടി ജെ സനീഷ്കുമാർ പറഞ്ഞു. ഇത് ജനാധിപത്യ രീതിയല്ലെന്നും ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കലാണ് വേണ്ടതെന്നും ആതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് പറഞ്ഞു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാല, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് എന്നിവരും എംഎൽഎയുടെ അഭിപ്രായത്തിൽ യുക്തിയില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞതോടെ യോഗം ബഹളത്തിലേക്ക് നീങ്ങി. ഇങ്ങനെയാണെങ്കിൽ താൻ ചെയർമാൻ സ്ഥാനത്തിരിക്കില്ലെന്ന എംഎൽഎയും പറഞ്ഞു. ഒടുവിൽ ജില്ലാ കളക്ടറുടെ അനുമതിയോടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ആർ ഡി ഒ പി എ വിഭൂഷണനെ ചുമതലപ്പെടുത്തി പ്രശ്നം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മനീഷിന്റെ പുനഃപ്രവേശനം സംബന്ധിച്ചും ആർ ഡി ഒ തീരുമാനിക്കും. തുമ്പൂർമുഴി ഗാർഡനിൽ മഴക്കാലയാത്ര അടക്കമുള്ള വിനോദസഞ്ചാര ആകർഷണ പദ്ധതികൾ നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ടി സി വി ചാലക്കുടി. അമേരിക്കയിലെ ചിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ രണ്ടാമത്തെ മിത്രനായി പറപ്പൂകര സ്വദേശി ബിഷപ്പ് മാർ ജോയി ആലപ്പാടിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ സഹായ മിത്രനായി സേവനം ചെയ്തു വരികയായിരുന്നു മാർ ജോയി ആലപ്പാട്ട്. 1956 സെപ്റ്റംബർ 27 പറപ്പൂകര ഇടവകയിലാണ് ബിഷപ്പ് ജോയി ആലപ്പാട്ടിന്റെ ജനനം. ഇരിങ്ങാലക്കുട മൈനർ സെമിനാരിയിലും വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലും വൈദിക പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 1981 ഡിസംബർ 31 വൈദിക പട്ടം സ്വീകരിച്ചു. ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം പൂർത്തിയാക്കി. 1993 അദ്ദേഹം അജപാലന ശുശ്രൂഷയ്ക്കായി അമേരിക്കയിൽ എത്തിയത്. തൃശൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി തർക്കവും മത്സരയോട്ടവും നടത്തിയ സ്വകാര്യ ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ജോണീസ്, അടാട്ട് തൃശൂർ റൂട്ടിലോടുന്ന സെന്റ് ജോസ് ബസ്സുകളാണ് തൃശൂർ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നഗരത്തിൽ ബസ്സുകളുടെ മത്സരയോട്ടവും സമയത്തെ ചൊല്ലിയുള്ള തർക്കവും പതിവാകുന്നത് നിരവധി അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. മാർ തോമസ് ലേഹിയുടെ 1950 രക്തസാക്ഷിത്വ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പാലയൂരിൽ വിശ്വാസ സംഗമം നടന്നു. പാലയൂർ മാർത്തോമ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന വിശ്വാസ സംഗമം അപ്പസ്തോലിക് ന്യൂൺഷിയോ ആർച്ച് ബിഷപ്പ് ലയോ പോൾദോ ജിറേലി ഉദ്ഘാടനം ചെയ്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. മാർ അപ്രൈ മെത്രാപ്പൊലിത്ത ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരി, കെ സി ബി സി വൈസ് പ്രസിഡന്റ് വർഗീസ് ചക്കാലക്കൽ, മാർ ജേക്കബ് തൂങ്കുഴി, റവന്യൂ മന്ത്രി കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ സാഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം തിച്ചൂർ പള്ളിപ്പാടം പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്നു. നിരന്തരമായ സ്ഫോടനങ്ങൾ കൊണ്ട് വന്യജീവികൾ കാടുവിട്ടിറങ്ങാൻ ഇടയാകുന്നു. തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കുന്നുകളിലാണ് കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉഗ്ര സ്ഫോടനങ്ങളാണ് നിരന്തരം ക്വാറികളിൽ നടത്തുന്നത്. നിയമപ്രകാരമുള്ള ദൂരപരിധി ലംഘിച്ച് ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ക്വാറികൾ സ്ഥിതി ചെയ്യുന്നത്. തുടർച്ചയായുള്ള ഉഗ്രസ്ഫോടനങ്ങൾ കൊണ്ട് നിരവധി വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കുന്നിൻ ചെരുവിലുള്ള വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയും നേരിടുന്നുണ്ട്. ജനങ്ങൾ അധികാരികളോട് പരാതിപ്പെടുന്നുണ്ടെങ്കിലും അനധികൃത പ്രവർത്തനം തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണമുണ്ട്. ഈ വനത്തിനോട് തൊട്ടിട്ടാണ് 3 കൂറികൾ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നത്. അത് തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ പെട്ടതാണ്. ഇവിടെയുള്ള ഇവിടെ ഈ 5-5 മിനിറ്റ് വെച്ചിട്ട് വളരെ ഉഗ്രശേഷിയുള്ള മരുന്ന് സ്ഫോടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 5-5 മിനിറ്റ് വെച്ച് പൊട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ അപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിരിക്കും. ഈ വീടിൻ്റെ അവസ്ഥ ഇതുപോലെ എല്ലാ വീടുകളും മിണ്ടു നിൽക്കുകയാണ്. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരടക്കം
പേരിൽ നടപടി എടുക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അനുമതി കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. ഉദ്യോഗസ്ഥന്മാർ കൂട്ടു നിന്നിട്ട് ഈ കോറിയെ എത്രയും പെട്ടെന്ന് ഈ കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് കോറി നിർത്തിക്കേണ്ടത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. വനത്തിനോട് ചേർന്നുള്ള കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം വന്യജീവികളുടെ ജീവനും ഭീഷണിയാകുന്നുണ്ട്. സ്ഫോടന ശബ്ദം കേട്ട് ഭയന്നോടുന്ന വന്യമൃഗങ്ങൾ നാട്ടിലെത്തി നായ്ക്കളുടെ ആക്രമണങ്ങൾക്ക് ഇരയായും കുളം കിണർ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ വീണും ജീവൻ നഷ്ടപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി കാട് വിട്ടിറങ്ങിയ 3 പുള്ളിമാനുകൾ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനിരയായി. പന്നികൾ, കുരങ്ങുകൾ, മയിലുകൾ തുടങ്ങിയ വന്യജീവികളും കൂട്ടത്തോടെ കാടിറങ്ങുകയാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾ അടച്ചുപൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ ഭരണാധികാരികളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമാവുകയാണ്. TCV ഇരുമപ്പെട്ടി. കേന്ദ്ര സർക്കാർ വിൽക്കൻ വെച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏറ്റെടുത്തതിലൂടെ ഇടതുപക്ഷ ഭരണം രാജ്യത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയ ബദലാണെന്ന് തെളിയിക്കുകയായിരുന്നുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസ് നാട്ടികയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കാണുന്ന മാറ്റവും ഇടത് രാഷ്ട്രീയ ബദലിന്റെ മറ്റൊരു ഉദാഹരണമാണ്. CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. പൊതു അവധി ദിവസമായ ഞായറാഴ്ച ഫയൽ തീർപ്പാക്കൽ തീവ്രയജ്ഞത്തിനായി സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ്, പഞ്ചായത്ത്, നഗരസഭ, റവന്യൂ ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് ഫയൽ തീർപ്പാക്കുന്നതിനുള്ള തീവ്രയജ്ഞം. കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ പരിഹാരം കണ്ടെത്തി തീർപ്പാക്കുന്നതിന് മാസത്തിൽ 1 അവധി ദിവസം വിനിയോഗിക്കണമെന്നാണ് എല്ലാ ജീവനക്കാരോടും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ ഓരോ അവധി ദിനം പ്രവൃത്തി ദിനമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശന പരീക്ഷ തിങ്കളാഴ്ച നടക്കും. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലെ പരീക്ഷ രാവിലെ 10 മണിക്കും കണക്ക് ഉച്ചയ്ക്ക് 2 മണിക്കും ആരംഭിക്കും. കോവിഡ് ബാധിതരായ വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ മുൻകൂട്ടി അറിയിച്ചാൽ പരീക്ഷ എഴുതുന്നതിന് പ്രത്യേക സൗകര്യമൊരുക്കും. ചുവന്നൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. ചുവന്നൂർ കുരിശുപള്ളിക്ക് സമീപം പന്തല്ലൂർ താണിക്കൽ വീട്ടിൽ വർഗീസിന്റെ വീട്ടിലാണ് ഞായറാഴ്ച മോഷണശ്രമം നടന്നത്. വീട്ടുടമയും ഭാര്യയും ബാംഗ്ലൂരിലുള്ള മകളുടെ അടുത്തേക്ക് 1 ആഴ്ച മുൻപാണ് പോയത്. വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് വീട്ടിലെ 4 റൂമുകളിലെയും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങളില്ലെന്ന് ഉടമസ്ഥൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കുന്നുകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ BC സൂരജിന്റെ നേതൃത്വത്തിലുള്ള സംഘം മേൽ നടപടികൾ സ്വീകരിച്ചു. അഭിരുചികൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നതിനായി അന്നമനട പഞ്ചായത്തിലെ വേറിട്ട പദ്ധതിയായ മികവിന്റെ കേന്ദ്രം ശ്രദ്ധേയമാകുന്നു. സിവിൽ സർവീസ് അടക്കം ലക്ഷ്യമിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 7ാം ക്ലാസ് മുതൽ പഠിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികളാണ് മികവിന്റെ കേന്ദ്രത്തിലുള്ളത്. ഇവർക്കായി പ്രത്യേക പാഠ്യക്രമം ചിട്ടപ്പെടുത്തിയാണ് പരിശീലനം നൽകുന്നത്. ഇവർക്കാവശ്യമായ സൌകര്യങ്ങൾ പഞ്ചായത്ത് സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. ആഴ്ചയിലൊരിക്കൽ വീതം 40 ദിവസം പഠനം, റെസിഡൻഷ്യൽ ക്യാമ്പ്, സ്ഥാപന സന്ദർശനം, പഠനയാത്രകൾ, അഭിമുഖങ്ങൾ, സെമിനാറുകൾ, പ്രതിഭാ പരീക്ഷകൾക്കുള്ള പ്രത്യേക പരിശീലനം എന്നിവയെല്ലാം പദ്ധതിയിലുണ്ട്. 3 വർഷം കൊണ്ട് 250 വിദ്യാർത്ഥികൾക്കുള്ള മികച്ച ക്യാമ്പസായി കേന്ദ്രത്തെ മാറ്റുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അടക്കമുള്ള സമിതിയാണ് മികവിന്റെ കേന്ദ്രത്തെ നയിക്കുന്നത്. അന്നമട ഗ്രാമ പഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് മാതൃകയായി നടപ്പാക്കുന്ന പ്രവർത്തനമാണ് മികവിന്റെ കേന്ദ്രം. കുട്ടികളെ സിവിൽ സർവീസ് മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പൊതു പ്രവേശന പരീക്ഷ നടത്തി അതിൽ നിന്ന് 50 കുട്ടികളെ തെരഞ്ഞെടുത്ത് 5 വർഷക്കാലം സിവിൽ സർവീസ് രംഗത്തേക്ക് പരിശീലിപ്പിക്കുന്ന മാതൃകാ പദ്ധതിയാണ് മികവിന്റെ കേന്ദ്രം. വിദേശ സർവകലാശാലയിലെ പ്രധാന അധ്യാപകരുമായി കുട്ടികൾക്ക് സംവദിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ആരംഭിക്കുന്ന ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ സഹായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മികവിന്റെ കേന്ദ്രം പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ്, എക്സൈസ്, ആരോഗ്യം എന്നീ വകുപ്പുകളിലെ പ്രമുഖരും കൌൺസിലർമാർ എന്നിവരുടെ സേവനവും ഇവിടെയുണ്ട്. 7ാം ക്ലാസ് മുതൽ +2 വരെ നീണ്ടു നിൽക്കുന്ന തുടർ പദ്ധതിയിലൂടെ സിവിൽ സർവീസ് മേഖലയിലേക്ക് പ്രതീക്ഷയർപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമവും കേന്ദ്രം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി PSC പരിശീലനവും വിവിധ തൊഴിൽ സ്ഥാപനങ്ങളിൽ പരിശീലനവും തൊഴിൽ മേളകളും സംഘടിപ്പിക്കും. ഇങ്ങനെ മികവിന്റെ കേന്ദ്രം നൂതന ആശയങ്ങളുമായി വേറിട്ട മാതൃക സൃഷ്ടിച്ച് മുന്നേറുകയാണ്. TCV മാള.
നിരോധനം ലംഘിച്ച് ചെറുമത്സ്യം പിടികൂടിയ മൂന്ന് വള്ളങ്ങൾ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് പിടികൂടി. നിയമാനുസരണത്തിലെ അളവിൽ താഴെയുള്ള അയലക്കുഞ്ഞുങ്ങളെയാണ് ഇവർ പിടികൂടിയത്. മത്സ്യബന്ധനം നടത്തിയവർക്കെതിരെ പിഴ ചുമത്തുകയും മത്സ്യങ്ങൾ കടലിലിട്ട് നശിപ്പിക്കുകയും ചെയ്തു. കോസ്റ്റൽ CI ഫൈസൽ, SI അറുമുഖൻ, ASI നന്ദൻ, സീനിയർ CPO റാഷിദ്, CPOമാരായ ജ്യോതിഷ്, അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ TT ജയന്തി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം അടഞ്ഞ കൊമ്പനെ ആനത്താവളത്തിലേക്ക് മാറ്റാനായില്ല. പരിക്കേറ്റ പാപ്പാൻ ആശുപത്രിയിൽ ചികിത്സയിലായതിനാലാണ് ആനയെ കൊണ്ടുപോകാൻ കഴിയാത്തത്. ഒറ്റച്ചട്ടമായതിനാൽ സുരേഷിനല്ലാതെ ആനയെ ഇവിടെ നിന്ന് മാറ്റാനാകാത്ത അവസ്ഥയാണ്. ദേവസ്വം കൊമ്പൻ ബൽറാമാണ് ശനിയാഴ്ച രാത്രി 10:30 ഇടഞ്ഞത്. രാത്രി വിളക്കിന്റെ ശീവേലി കഴിഞ്ഞ് ആനത്താവളത്തിലേക്ക് കൊണ്ടുപോകാനായി ഒന്നാം പാപ്പാൻ സുരേഷ് പുറത്തു കയറുന്നതിനിടെ ആന തിരിഞ്ഞ് തുമ്പികൈകൊണ്ട് അടിച്ചു. പരിക്കേറ്റ സുരേഷ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാപ്പാൻമാർക്ക് വിശ്രമിക്കുവാനുള്ള ഷെഡ് തകർക്കുകയും സമീപത്തെ രണ്ട് ചെറിയ മരങ്ങളും മറിച്ചിടുകയും ചെയ്തു. ഇരുമ്പ് ഷീറ്റ് തട്ടി ആനയുടെ മസ്തകത്തിൽ മുറിവേറ്റിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം കൂടുതൽ പാപ്പാൻമാരെത്തിയാണ് ആനയെ തളച്ചത്. രണ്ടാഴ്ച മുൻപാണ് ബൽറാമിനെ നീരിൽ നിന്ന് അഴച്ചത്. ഇതിനുശേഷം സുഖചികിത്സയിലും എഴുന്നള്ളിപ്പുകളിലും പങ്കെടുത്തിരുന്നു. ഇടഞ്ഞാൽ നിയന്ത്രിക്കുവാൻ പ്രയാസമുള്ള കൊമ്പനാണ് ബൽറാം. എന്നാൽ നെറ്റിപ്പട്ടം കെട്ടിയ സമയത്ത് ബൽറാം പ്രകോപിതനാകാറില്ല. ഇച്ഛാശക്തി കൊണ്ട് സമൂഹത്തിൽ നിന്ന് വിഭവങ്ങൾ സ്വരൂപിച്ച് ആരംഭിച്ച പദ്ധതിയായിരുന്നു MN ലക്ഷവീട് പദ്ധതിയെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം KE ഇസ്മയിൽ പറഞ്ഞു. CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയും K ദാമോദരൻ പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച K ദാമോദരൻ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. യുവകലാ സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി EM സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI ആന്ധ്ര സംസ്ഥാന കമ്മിറ്റി അംഗം നാരായണ റാവു, മുൻ MLA ഗീതാഗോപി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല ദർശനത്തിന് സർക്കാർ ഏർപ്പെടുത്തിയ വെർച്വൽ ക്യൂ സംവിധാനം പൂർണ്ണമായി പിൻവലിക്കണമെന്ന് അഖില ഭാരത അയ്യപ്പസേവാ സംഘം അഖിലേന്ത്യാ സെക്രട്ടറി E കൃഷ്ണൻ നായർ പറഞ്ഞു. അഖില ഭാരത അയ്യപ്പസേവാ സംഘം തൃശൂർ താലൂക്ക് യൂണിയൻ വാർഷിക പൊതുയോഗം തിരൂർ വടകുറമ്പക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക തകരാറുകൾ മൂലം ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും സന്നിധാനത്ത് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും സമയബന്ധിതമായി ഇടപെടണമെന്നും കൃഷ്ണൻ നായർ ആവശ്യപ്പെട്ടു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മണി മാവട്ട് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കമ്മിറ്റി അംഗം TR വിജയൻ, ഹരിദാസൻ പാടാശ്ശേരി, വടകുറമ്പ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ഈശ്വരൻ അയ്യർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി 59 വർഷം ശബരിമല ദർശനം നടത്തിയ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മണി മാവട്ടിനെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ഒളരി പുല്ലടി റോഡ് വികസനം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് പുല്ലടി സമഗ്ര വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും സർക്കാർ ഭൂമി വിട്ടു നൽകിയവർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടനം ഉപഭോക്തൃ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് AD ബെന്നി നിർവഹിച്ചു. വികസനത്തിന് ഭൂമി വിട്ടു നൽകിയവരെ അഡ്വക്കേറ്റ് സജീവ് R മേനോൻ ചടങ്ങിൽ ആദരിച്ചു. B ആന്റോപോൾ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി സെക്രട്ടറി സ്റ്റാലിൻ ജോസഫ്, CB ജോസ്, KN രഘു തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി ചക്കംകണ്ടം കായൽ തീരത്ത് പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ ദുരിതജീവിതം നയിക്കുകയാണ് കൊങ്കണ്ടത്ത് സൂര്യൻ. ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയും വശങ്ങൾ മുണ്ടുപയോഗിച്ച് മറച്ചുമാണ് വയോധികനായ സൂര്യൻ കഴിയുന്നത്. മഴയും വെയിലും കൊണ്ടും രാത്രികാലങ്ങളിൽ തെരുവ് നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യവും നേരിട്ടാണ് ജീവിതം. കണ്ടൽക്കാടിന്റെ സമീപത്തായതിനാൽ ഇഴജന്തുക്കളുടെയും ഉപദ്രവമുണ്ട്. കുടുംബം സൂര്യനൊപ്പമല്ല താമസം. 6 സെന്റ് ഭൂമിയിൽ ഓലമേഞ്ഞ കുടിലാണ് ആദ്യമുണ്ടായിരുന്നത്. ശക്തമായ കാറ്റിൽ ഇത് തകർന്നു വീണു. അറ്റകുറ്റപ്പണി നടത്താനോ മറ്റൊന്ന് നിർമ്മിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കസേരയിലിരുന്ന് ലോട്ടറി വിറ്റാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. തറയിൽ കിടന്നിരുന്ന സൂര്യന്റെ അവസ്ഥ കണ്ട് ഒരു സുഹൃത്ത് കട്ടിൽ നൽകിയിരുന്നു. ഇത്രയും ദുരിതത്തിലാണെങ്കിലും സൂര്യന്റെ റേഷൻ കാർഡ് BPL അല്ല. അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇതിനിടയിലും തെരുവ് നായ്ക്കളെയും ഇഴജന്തുക്കളെയും ഭയക്കാതെ ചോർന്നൊലിക്കാത്ത അടച്ചുറപ്പുള്ള കുഞ്ഞു വീട്ടിൽ സുരക്ഷിതമായി കഴിയണമെന്നാണ് സൂര്യന്റെ ആഗ്രഹം. ഡിസിവി ന്യൂസ്, പാവർട്ടി. മജ്ജയിൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചെന്നൈ അപ്പോളോ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന 16-കാരന്റെ ചികിത്സയ്ക്കായി കൈകോർത്ത നാട്ടുകാരുടെ ശ്രമം ഫലം കാണുന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ തെനാച്ചൻ വീട്ടിൽ മണിയുടെ മകൻ യദുകൃഷ്ണന്റെ ചികിത്സയ്ക്കായാണ് നാടൊന്നാകെ കൈകോർത്തത്. മികച്ച ഫുട്ബോളറായിരുന്ന യദുകൃഷ്ണൻ കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്നതിൽ നാട്ടുകാർക്കൊപ്പം സജീവമായിരുന്നു. ഈ ഘട്ടത്തിലാണ് യദുകൃഷ്ണൻ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായത്. മജ്ജ മാറ്റിവയ്ക്കലിനും തുടർ ചികിത്സയ്ക്കുമടക്കം 75 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ആദ്യഘട്ടത്തിൽ 24 ലക്ഷം രൂപ ചികിത്സയ്ക്കായി സ്വരൂപിച്ച് കുടുംബത്തിന് കൈമാറാനായി.
മജ്ജ മാറ്റിവെക്കലിന് മാത്രം 24 ലക്ഷം രൂപ ചെലവായി. 6 മാസം ചെന്നൈയിൽ താമസിച്ചും തുടർന്ന് 3 വർഷം നാട്ടിലെ തുടർ ചികിത്സയുമാണ് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഈ നിർദ്ധന കുടുംബം ചികിത്സാ സഹായം തേടുകയാണ്. TCV തൃപ്രയാർ. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,775 രൂപ, പവന് 38,200 രൂപ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവിൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കള്ളപ്രചരണങ്ങൾ സംസ്ഥാന സർക്കാർ നീകെഴുത്താൻ UDF ആയുധമാക്കുകയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. LDF സർക്കാരിന് പോറലേൽപ്പിക്കാൻ കേരള ജനത അനുവദിക്കില്ലെന്നും മന്ത്രി. രാഹുൽ ഗാന്ധിയുടെ വയനാട് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ SFI വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. തൃശൂരിൽ ചേർന്ന SFI സംസ്ഥാന കമ്മിറ്റി യോഗമാണ് നടപടിയെടുത്തത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ജില്ലയിൽ 2 ദിവസം ഓറഞ്ച് അലർട്ട്. തൃക്കൂർ വേപ്പൂരിൽ കനത്ത മഴയിൽ മരം വീണ് വീട് തകർന്നു. വെങ്കടേശ്വരിയിൽ കിണറ്റിലെ വെള്ളം അപ്രത്യക്ഷമായി. കോർപ്പറേഷന്റെ കീഴിൽ മേയർക്ക് ഔദ്യോഗിക വസതി നിർമ്മിക്കാനൊരുങ്ങുന്നു. ഇത് സംബന്ധിച്ച് അജണ്ട ചൊവ്വാഴ്ച ചേരുന്ന കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. നിർമ്മാണത്തിന് കോർപ്പറേഷൻ തനത് ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്താൻ നിർദ്ദേശം. തുമ്പൂർമൊഴി DMC കമ്മിറ്റി യോഗത്തിൽ MLA അംഗങ്ങളും തമ്മിൽ വാഗ്വാദം. തന്റെ തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം ഒഴിയുമെന്ന് TJ സനേഷ് കുമാർ MLA. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് പൂരത്തിന്റെ കുടമാറ്റം പോലെ വർണ്ണാഭമായ കളക്ഷൻ, വമ്പൻ ഡിസ്കൗണ്ടുമായി സിൽക്കേന്ദ്ര ആഡീസൈ, തൃശൂരിന്റെ 2-ാം പൂരം.